റഷ്യയിലെ ഏറ്റവും ശക്തനായ വിമത നേതാവ് പ്രിഗോഷിൻ മോസ്കോയ്ക്ക് സമീപത്ത് വെച്ച് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വന്തം കാര്യസാധ്യത്തിനായി വളർത്തിയെടുത്ത വാഗ്നർ എന്ന കൂലിപ്പടയുടെ തലവനാണ് ഈ പ്രിഗോഷിൻ. ഒരു കടലിൽ നിന്ന് പുടിനെ വരെ വിറപ്പിച്ച കൂലിപ്പട്ടാളത്തിൻ്റെ മേധാവിയായി വളർന്ന അയാളാണ് പ്രിഗോഷിൻ. കുട്ടിക്കാലത്ത് തന്നെ അടിപിടി, മോഷണം, ഗുണ്ടായിസം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടത്തി 18 വയസ്സിൽ ഇയാൾ ജയിലിലായി. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടും വീണ്ടും കവർച്ച നടത്തി പിടിയിലായി. 9 വർഷം പിന്നെയും ശിക്ഷ അനുഭവിച്ചു. അതിനുശേഷം പുറത്തിറങ്ങിയ പ്രിഗോഷിൻ ഒരു പുതിയ വ്യക്തിയായി മാറി. ആദ്യം ബർഗർ വിൽക്കുന്ന ഒരു കട തുടങ്ങി. പിന്നീട് നഗരത്തിൻ്റെ കണ്ണായ സ്ഥലത്ത് സ്വന്തമായി റെസ്റ്റോറൻറ്റ് തുറന്നു. ആ സമയത്താണ് പുടിനുമായി അടുപ്പത്തിലാകുന്നത്. പിന്നീടുള്ള വളർച്ച കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരുന്നു. 2000 പുടിൻ റഷ്യൻ പ്രസിഡന്റ് ആയപ്പോഴേക്കും പ്രിഗോഷിൻ അദ്ദേഹത്തിൻ്റെ വലങ്കയായി മാറിയിരുന്നു. പുടിനോട് വളരെ വിധേയനായതുകൊണ്ട് പ്രിഗോഷിനെ പുടിൻ്റെ പാചകക്കാരൻ എന്നുപോലും നാട്ടുകാർ പരിഹസിച്ചിരുന്നു. അത് അഭിമാനമാണെന്നായിരുന്നു അന്ന് പ്രിഗോഷിൻ പറഞ്ഞത്. ജയിലുകളിൽ നിന്ന് പടയാളികളെ റിക്രൂട്ട് ചെയ്യുന്ന പണിയാണ് പ്രിഗോഷിൻ പിന്നീട് ചെയ്തത്. 2014 ഉക്രൈനിൽ നടന്ന പോരാട്ടത്തിലാണ് പ്രിഗോഷിൻ്റെ കൂലിപ്പടയായ വാഗ്നർ സംഘത്തിൻ്റെ ഉദയം. 250 പേരുമായി തുടങ്ങിയ സംഘം 8 വർഷം കൊണ്ട് 50,000 പേർ ഉൾപ്പെടുന്ന വലിയൊരു കൂട്ടമായി മാറി. ഇതിൽ 10,000 കരാറിൽ ജോലി ചെയ്യുന്നവരാണ്. ബാക്കി 40,000 കുറ്റവാളികളാണ്. കുറ്റവാളികളെ ജയിലിൽ നിന്ന് നേരിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത്. യുദ്ധത്തിൽ പങ്കെടുത്താൽ ജയിൽ ശിക്ഷയിൽ ഇളവും വലിയ ശമ്പളവുമാണ് ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇവരാണ് കിഴക്കൻ ഉക്രൈനിൽ റഷ്യക്കായി യുദ്ധം ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി റഷ്യൻ സൈനിക തലവർക്കും പ്രതിരോധ മന്ത്രാലയത്തിനുമെതിരെ പ്രിഗോഷിൻ പരസ്യമായ വിമർശനം നടത്തിയിരുന്നു. തൻ്റെ പടയാളികൾക്ക് ആവശ്യത്തിന് ആയുധങ്ങൾ നൽകുന്നില്ലെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുമായിരുന്നു പ്രിഗോഷിൻ്റെ പ്രധാന പരാതി. ഉക്രൈനിലെ പ്രധാന നഗരമായ ബക്മുത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുവരെ വാഗ്നർ ഗ്രൂപ്പും റഷ്യൻ സൈന്യവും ഒന്നിച്ചാണ് പോരാടിയത്. എന്നാൽ ബക്മുത്ത് സ്വന്തമാക്കിയതോടെ റഷ്യ തങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന ആരോപണം വാഗ്നർ സംഘം ഉയർത്തി. മാത്രമല്ല യുദ്ധം 1.5 വർഷം പൂർത്തിയാകുമ്പോഴേക്കും വാഗ്നർ ഗ്രൂപ്പിന് വലിയ സൈനിക നഷ്ടമുണ്ടായി. ജയിലുകളിൽ നിന്നുള്ള തടവുപുള്ളികളുടെ റിക്രൂട്ട്മെൻറ്റ് തടസ്സപ്പെട്ടതോടുകൂടി ആഭ്യന്തര സംഘർഷം പിന്നെയും വർദ്ധിച്ചു. ജൂൺ 23 പുടിനെതിരെ പ്രിഗോഷിൻ്റെ കൂലിപ്പട്ടാളം കലാപം ആരംഭിച്ചു. ഈ കലാപം ബെലാറൂസ് ഇടപെട്ടാണ് അവസാനിപ്പിച്ചത്. അതിനുശേഷം പുടിനും പ്രിഗോഷിനും തമ്മിൽ നേരിട്ട് കണ്ടതായി റഷ്യ സ്ഥിരീകരിച്ചിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ പുടിൻ പ്രിഗോഷിനോട് ഇനി റഷ്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. വാഗ്നർ കൂലിപ്പടയുടെ പ്രവർത്തനം ഇനി ഉണ്ടാകില്ലെന്ന് പുടിൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ സൈന്യത്തിൽ ചേർന്നത് തൻ്റെ പടയാളികൾ ഇഷ്ടപ്പെടില്ല എന്നായിരുന്നു പ്രിഗോഷിൻ അന്ന് പറഞ്ഞത്. പുടിനോട് അങ്ങനെ മറുപടി പറഞ്ഞ പ്രിഗോഷിന് ഇനി അധികം ആയുസ്സില്ലെന്ന് അന്ന് തന്നെ ചില ലോകമാധ്യമങ്ങൾ വിധിയെഴുതിയിരുന്നു. കാരണം പുടിൻ ആരെയും വകവയ്ക്കില്ല, ആർക്കും കീഴ്പ്പെടില്ല, അയാളെ പറഞ്ഞു തിരുത്താനും ആവില്ല. ഇതാണ് 2 ദശാബ്ദങ്ങളായി റഷ്യ അടക്കി ഭരിക്കുന്ന പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. എതിർക്കുന്നവരെ വേരോടെ പിഴുതെറിയുന്ന പുടിന് ക്ഷമിക്കാനാവാത്ത ഒരൊറ്റ കാര്യമേ ഈ ലോകത്തുള്ളൂ: ചതി. തനിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയ പ്രിഗോഷിൻ്റെ നീക്കം ചതിയാണെന്നും പിന്നിൽ നിന്നുള്ള കുത്താണെന്നുമാണ് പുടിൻ പറഞ്ഞത്. അങ്ങനെയുള്ള പ്രിഗോഷിനോട് പുടിന് ക്ഷമിക്കാനാകില്ലെന്നും പ്രിഗോഷിൻ്റെ മരണത്തിന് പിന്നിൽ പഴയ സീക്രട്ട് ഏജൻറ് കൂടിയായ പുടിൻ്റെ ബുദ്ധിയുമാണെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരീക്ഷണം. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ റഷ്യ പാടെ തള്ളിക്കളയുന്നുണ്ട്. അതിനിടെ 2018 ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരിക്കുമ്പോൾ അവതാരകൻ്റെ ചോദ്യത്തിന് പുടിൻ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ്. റഷ്യൻ മാധ്യമപ്രവർത്തകനായ ആൻഡ്രേ കോണ്ടർഷോവ് പുടിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയുമോ എന്ന ആൻഡ്രേയുടെ ചോദ്യത്തിന് അതെ എന്നാണ് പുടിൻ മറുപടി നൽകിയത്. എന്നാൽ എല്ലാം അല്ല എന്നും പുടിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തിനോടാണ് താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തതെന്ന് ചോദിക്കുന്നു. ചതി എന്ന ഒറ്റ വാക്കിൽ യാതൊരു ഭാവമാറ്റവുമില്ലാതെ പുടിൻ പറയുന്നു. പ്രിഗോഷിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതാണോ എന്നിപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. കൃത്യമായ സമയത്ത് പ്രതികാരം ചെയ്യുന്നതാണ് പുടിൻ്റെ ശീലമെന്ന് CIA ഡയറക്ടർ ബിൽ ബേൺസ് കഴിഞ്ഞ മാസം ഒരു സുരക്ഷാ യോഗത്തിനിടെ പറഞ്ഞിരുന്നു. പുടിൻ്റെ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിഗോഷിൻ തന്നെ ഒരുക്കിയ ഒരു നാടകമാണോ ഇതെന്നും ചിലർക്ക് സംശയമുണ്ട്.
വിമാനത്തിലെ യാത്രക്കാരുടെ ലിസ്റ്റിൽ പ്രിഗോഷിൻ്റെ പേരുണ്ടായിരുന്നു. എന്നാൽ അയാൾ വിമാനത്തിൽ കയറിയിരുന്നോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരിച്ചറിഞ്ഞോ എന്ന് റഷ്യ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. അപകടത്തിൽ മരിച്ച എല്ലാവരുടെയും ശരീരങ്ങൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൃത്യമായ ഫലം പുറത്തു വന്നാൽ മാത്രമേ പ്രിഗോഷിൻ്റെ മരണം ഉറപ്പുവരുത്താനാകൂ.